പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന വിഷയം ഈ പറയുന്ന 5 രഹസ്യങ്ങൾ മറ്റാരോടും തുറന്ന് പറയരുത്, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകട്ടെ. ഇനി ഏതൊക്കെയാണ് ആ 5 രഹസ്യങ്ങൾ എന്നുള്ളതല്ലേ, ആദ്യം ഇതാ പിടിച്ചോ കേട്ടോ. കാരണം ഇതിന് ഒരു തെറ്റ് അല്ലെങ്കിൽ വരുത്തിയിട്ടുള്ളവർ അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് മിക്കവാറും ഒക്കെ ഇതിൽ നിന്ന് തിരിച്ചടിയിട്ടിട്ടുണ്ടാവും, ഒരുപാട് ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ചില ചില രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ നിലനിർത്തണം, വ്യക്തിപരമായ കാര്യങ്ങൾ. ഇനി ഞാനിത് പറഞ്ഞെങ്കിൽ കോമണായിട്ട് നിങ്ങൾ ആരോടും തുറന്ന് പറയരുതെന്നല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് വിശ്വാസമുള്ള എന്റെ മനസ്സിന് ആശ്വാസം വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു മെന്റർ അല്ലെങ്കിൽ ഗുരു അതേപോലുള്ള ആൾക്കാരത്തോ അല്ലെങ്കിൽ തൊട്ട് അടുത്ത സ്നേഹിതരോ ബന്ധുക്കളോ നിങ്ങളുടെ വെൽ വിഷേഷതായിട്ടുള്ളവർക്ക് മാത്രം നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാതെ കോമണായിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു ആശ്വാസം കിട്ടാനായിരിക്കും പറയും, പക്ഷെ അതിലൂടെ പിന്നീട് നിരവധി ദുരന്തങ്ങൾ അതിൻ്റെ പുറകെ ഉണ്ടാകും എന്നുള്ളതാണ്. ഒന്ന്, നിങ്ങളുടെ ആ പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ, ആ രഹസ്യം എന്തായിക്കോട്ടെ, അതിനെ സമാനമായ രീതിയിൽ നിരവധി പ്രശ്നങ്ങളുള്ളവരാകും, അവരോട് പോയി നിങ്ങൾ നിങ്ങളെ തുറന്നു പറഞ്ഞാലോ? പ്രത്യേകിച്ച് ഒന്നും പുതിയതായിട്ട് അവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, കാരണം അവരും നിങ്ങളും തമ്മിലുള്ള വേവ് ലെങ്ത് ഒരേപോലെയാണ്. 2, നിങ്ങളെക്കാട്ടിലും ഒരു വിഷയത്തിൽ താഴ്ന്ന അറിവുള്ളവർക്കും നിങ്ങളുടെ പല രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾക്ക് തുറന്നു പറയരുത്, കാരണം അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരാശ്വാസം അവരോട് പറയുമ്പോൾ അല്ല അവർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കും, പക്ഷെ അത് വെറുതെയാണ്. അപ്പോൾ അപ്പോഴും കൂടുതലും ദുരന്തങ്ങൾ ഉണ്ടാകുകയുള്ളൂ. തിരിച്ച് മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറമേ കാണുമ്പോൾ കൊള്ളാം അല്ലെ എൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പം ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നു, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നു, പെട്ടെന്ന് പരിചയപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങളുടേതായ ഇനി പറയാൻ പോകുന്ന രഹസ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു, അതും ഭാവിയിൽ ദുരന്തം ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണ്? 1 എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നിങ്ങൾ അധിവസിക്കുന്ന സ്വകാര്യ മേഖലയുണ്ട്. ഒന്ന് പരസ്യമായ ഒരു വ്യക്തിത്വം നമ്മളുണ്ട്, മറ്റൊന്ന് സ്വകാര്യമായ വ്യക്തിത്വമുണ്ട്, നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത്. 3 രഹസ്യമായിട്ട് 3 അറ, നമ്മുടെ അവനവൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയാണത്. അപ്പം നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ, കുടുംബത്തിലെ ആദ്യ കണക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ, വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു കാരണവശാലും അത് നിങ്ങളുടെ ഉള്ളിലുള്ളത് മാത്രമായിരിക്കും, അത് മറ്റൊരാളടുത്ത് ആൾക്കാരടുത്ത് ഡിസ്കസ് ചെയ്യാനും തുറന്നു പറയാനോ പോകരുത്. എക്സെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിത്വങ്ങൾ ഒഴികെ. പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ളവരെ കിട്ടാൻ വളരെ ദൗർലഭ്യമായിട്ട് വായി തോന്നുന്നതൊക്കെ സ്വല്പം മുമ്പ് പരിചയപ്പെട്ടവരോടെല്ലാം ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, അത് കൂടുതൽ ദുരന്തത്തിലേക്കായിരിക്കും പോവുക പിന്നീട്. ഓക്കെ, 1, കുടുംബങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നമ്മുടേതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ അല്ലെ അതേപോലെയുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താൻ പാടില്ല, അത് രഹസ്യം രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. 2, നിങ്ങളുടെ ഭാവി പ്ലാനുകളെ സംബന്ധിച്ച് പദ്ധതികൾ, അത് ഒരു കാരണവശാലും മറ്റുള്ളവരോട് ആദ്യമേ കയറി തട്ടിവിടരുത്. ചിലർക്ക് എന്തെങ്കിലും മനസ്സിൽ ഉദിച്ചാൽ മതി, അത് 10 പറഞ്ഞാലേ മനസ്സമാനമുള്ളൂ. ഇതിലൂടെ വരുന്ന കുഴപ്പം എന്താണെന്ന് അറിയാം, 1, ആ നല്ല ഐഡിയാസൊക്കെ കിട്ടാൻ നോക്കിയിരിക്കുന്നവർ അതുകൊണ്ട് അവരവരെ പാട്ടിൽ പോകും, എന്നുവെച്ചാൽ അവരതിലും നല്ല ഭംഗിയായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ നല്ലതായ രീതിയിൽ അത് നടത്തി കാണിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും. എന്നുവെച്ചാൽ മറ്റൊരാളുടെ രക്ഷപ്പെടലെന്നുള്ളതല്ല, നിങ്ങൾ അവർക്ക് കിട്ടുന്ന സ്പാർക്കാണ്. ചിലർക്ക് ഈ ഐഡിയകൾ വരില്ല, നിങ്ങൾ കൊടുക്കുന്ന ഐഡിയ കൊണ്ട് അവരൊക്കെ നടപ്പിലാകുമ്പോൾ നിങ്ങൾ വിഷമമാക്കി മാറാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, നിങ്ങളെ നടപ്പിലാകാൻ പോകുന്ന പദ്ധതിയെപ്പറ്റി 10 പറയുമ്പോൾ അത് പൂർണ്ണ വിജയത്തിൽ എത്തിയ രീതിയിലാണല്ലോ പറയുക, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ മനസ്സൊരു പ്ലഷർ, ഒരു ആനന്ദം കണ്ടെത്തും. ഈ ആനന്ദം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് ലഭിച്ച നടത്തിയ പോലെയാണ് നിങ്ങളുടെ മനസ്സിലെടുക്കുകയുള്ളൂ, പിന്നെ ഒരു പുരോഗമനം ഉണ്ടാകില്ല, അതിനോട് മടുപ്പുണ്ടാകും, അപ്പോൾ ഇത് നടപ്പിലാകാതെ വരും. ഇത് ഇതുകൊണ്ടാണ് പലപ്പോഴും പലരും പല പദ്ധതികളൊക്കെ ഇടും, അതിനെപ്പറ്റി പലരോടും പറഞ്ഞ് 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 വരുമ്പോൾ അത് സംഭവിക്കും, മനസ്സങ്ങ് തൃപ്തിപ്പെടും, അത് സംഭവിച്ച പോലെ തന്നെ സംഭവിച്ചില്ലേരും, പിന്നീട് അതിനോട് ഒരു താല്പര്യം കാണില്ല, വിരക്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാവിയെപ്പറ്റിയുള്ള പ്ലാനുകളെപ്പറ്റിയൊന്നും ഒരു കാരണവശാലും മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞ് നടക്കരുത്, അത് നടപ്പിലാക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് ആദ്യം ഒന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, 3, നിങ്ങളുടെ രഹസ്യമായ കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു 3 വ്യക്തിത്വങ്ങളാണ് ഓരോരുത്തർക്കുള്ള, പരസ്യമായിട്ടുള്ള, സ്വകാര്യമായിട്ടുള്ള,
മൂന്നാമത്തെ രഹസ്യമായിട്ടുള്ളത് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സംഗതി ചിലപ്പോൾ കുറ്റബോധമായിരിക്കാം, നിങ്ങൾ നഷ്ടബോധമായിരിക്കാം, ചില തോന്നലുകളായിരിക്കാം, ചില വികാരങ്ങളായിരിക്കാം, അങ്ങനെ പലതും ഇതും കയറി മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്നതാണ്. നിങ്ങളുടെ ചില ലിമിറ്റേഷൻസ്, നിങ്ങളുടെ ഇന്ന ടേസ്റ്റുകൾ, ഇതെല്ലാം പലപ്പോഴും ആ സ്വകാര്യ അറയിൽ തന്നെ വെച്ചിട്ട് അത് ഒരു കാരണവശാലും മറ്റുള്ള ഡിസ്ക്ലോസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരോട് ഒഴികെ, എന്നിട്ട് സ്വയം നമ്മൾ അതിനകത്ത് വികാസം പ്രാപിക്കാൻ നോക്കണം. പുറമേയല്ല, നിങ്ങളുടെ മൂന്നാം അറയിൽ എന്തെങ്കിലും കണ്ടാമിനേഷനോ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ട്യൂൺ ചെയ്യാനായിട്ട് സ്വയം പ്രവർത്തിച്ചതിന് മാറ്റം വരുത്തുക. അവിടെ കിടക്കുന്നതിനെ പറ്റി മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കുന്ന ഘടകമാണ്. അപ്പം രഹസ്യറ, അതിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് നിങ്ങളുടെ വികാരങ്ങൾ, അതായത് പല വിധത്തിലുള്ള ഇമോഷൻസ്. ഇത് അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള ഏറ്റവും അടുത്ത നിമിഷങ്ങളോ രീതികളോ ഒന്നും ഒരിക്കലും മറ്റു വ്യക്തികളുമായിട്ട് പങ്കുകൊള്ളാൻ പാടില്ല, അല്ലെങ്കിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതിൽ പലരുടെയും ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പങ്കാളിയുടെ കുറവുകളെപ്പറ്റി മറ്റുള്ളവർക്ക് പറയുകയോ അല്ലെങ്കിൽ അവരുടെ ദൗർബല്യങ്ങളെ സംബന്ധിച്ച് അത് പറയാതെ പറയുന്ന സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരായിരിക്കും, കുറച്ചുനാളായിട്ട് പരിചയമുള്ളവരായിരിക്കും. അവരുടെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പങ്കാളി ഒന്നുമില്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ കഴിവില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇത് ദൂരദേശത്താണ്, ഇതൊക്കെ അത്ര അടുത്ത് അറിയാത്തവർക്ക് പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടേക്ക് ഒരു അറ്റാക്ക് വരാൻ, സാഹചര്യം കൊണ്ടൊരു അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പെട്ട് നമ്മുടെ സെൻറ്ററിലൊക്കെ വരാറുണ്ട്. എന്താ സംഭവിക്കുന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അത് പറയുക, പക്ഷെ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതുകൊണ്ട് കുട്ടികളാണെന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ട്, സ്വന്തം വീട്ടിൽ കിട്ടാത്ത സ്നേഹത്തെ സംബന്ധിച്ചും മാതാപിതാക്കൾ പലപ്പോഴും ഭയങ്കര ദേഷ്യത്തോടെ പെരുമാറുന്നു, അല്ലെങ്കിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആണ്, ഇതൊക്കെ സുഹൃത്തുക്കളോടൊക്കെ പലപ്പോഴും വന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ, ഈ സുഹൃത്തുക്കൾ പലപ്പോഴും അവർക്കും ഇതൊക്കെ തന്നെയാണ് അനുഭവങ്ങൾ, അവർ പുറത്ത് പറയുന്നില്ല, അവരെ ഈ അവസരം നോക്കി പലപ്പോഴും നിങ്ങളെ ട്രാപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നു, നിങ്ങളെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ തൊട്ടടുത്ത ബന്ധങ്ങളിൽ ഉള്ള വൈകാരികമായ തലങ്ങളൊന്നും തന്നെ മറ്റുള്ളവരോട് കയറി ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് നാലാമത്തെങ്കിൽ. അഞ്ചാമത്തത്, നിങ്ങളുടെ ആത്മീയ നിഷ്ഠയെ സംബന്ധിച്ച്, ആത്മീയ നിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പലരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. മാനസിക ആരോഗ്യത്തെ സംബന്ധിച്ചും ശാരീരിക ആരോഗ്യം, ഞാൻ രാവിലെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഇന്ന മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഇത്ര കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇന്ന ദേവനെയാണ് ദേവിയാണ് ഉപവസിക്കുന്നത്, അവരോട് എനിക്ക് അത് കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്, ആ ദേവനാണ് എന്നെ സംരക്ഷിക്കുന്നത്, ഞാൻ വിളിച്ച വെളിപ്പുറത്താണ്, ഇങ്ങനെയൊക്കെ പുറത്തോട്ട് നിങ്ങൾ അടിക്കാൻ കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കൺസെപ്റ്റ്, ആ ദേവനോ ദേവിയോ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ കാക്ക ചലിക്കുന്നതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് അവരുടെ ഉള്ളിൽ പിടിക്കുന്നില്ല, അവർ മറ്റുള്ളവരെ അറിയിക്കാൻ വെമ്പല് കൊള്ളുന്നു. ഇത് പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ ആ കൺസെപ്റ്റിനോടുള്ള താല്പര്യം വിട്ടുപോകും. പിന്നെ എന്തെങ്കിലും ചടങ്ങിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും, കണ്ടിട്ടില്ലേ ക്ഷേത്രങ്ങളിലെ പള്ളിയിലൊക്കെ പോകുന്നവർ ഒച്ചത്തിൽ ഇങ്ങനെ നാമജപമൊക്കെ നടത്തിക്കൊണ്ടിരിക്കും, ഒച്ചത്തിൽ അവരുടെ കണ്ണിങ്ങനെ സൈഡിലോട്ടാണ്, ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ്. പക്ഷെ ആന്തരികമായിട്ട് ഇവർക്കൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ആത്മീയമായ നിഷ്ഠയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അത് പരമരഹസ്യമായി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയും നിങ്ങളിൽ അപ്ലൈ ചെയ്ത് പോവുകയും ചെയ്യുക, അത് മറ്റുള്ളവരെ അറിയിക്കാനുള്ള വിഗ്രഹതയോ അല്ലെ അത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉള്ള സമ്പാദിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയ നിഷ്ഠ ചോർന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള നാലഞ്ച് കാര്യങ്ങൾ മനുഷ്യസഹജമായ രീതിയിലുള്ളതാണ്. അതിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ പടിപടിയായിട്ട് ഉയരുകയുള്ളൂ എന്നർത്ഥം. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.